നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക്. ആര്യങ്കാവിൽ ആറാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കുളത്തുപുഴ സ്വദേശിയും പോസ്കോ കേസിലെ പ്രതിയും കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ആര്യങ്കാവ് എൽ പി സ്കൂളിലെ പ്രഥമാധ്യാപകനുമായ കുളത്തുപുഴ ഫിർദോസിൽ 52 വയസ്സുള്ള മുഹമ്മദ് ബൂസിരിയെ പോലീസ് കാവലിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. വാർത്ത വിശദമായി. ആര്യങ്കാവിൽ ആറാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കുളത്തുപുഴ സ്വദേശിയും പോസ്കോ കേസിലെ പ്രതിയും ആര്യങ്കാവ് എൽ പി സ്കൂളിലെ പ്രഥമാധ്യാപകനുമായ കുളത്തുപുഴ ഫിർദൌസിൽ 52 വയസ്സുള്ള മുഹമ്മദ് ബൂസിരിയെ പോലീസ് കാവലിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തിച്ചു. കഴിഞ്ഞ മാസം 28-നായിരുന്നു കേസിന് ആധാരമായ സംഭവം. മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സുകാരി പെൺകുട്ടി എൽ പി സ്കൂളിലെത്തി ഇളയ സഹോദരനെ വിളിച്ച് ബസ് കാത്തുനിന്നു. ഇത് കണ്ട പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിനെ വിളിച്ച് ഓഫീസിനോട് ചേർന്ന മുറിയിൽ കയറ്റി പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് രക്ഷിതാക്കൾ പുനലൂർ AEO പരാതി നൽകി. AEO ചൈൽഡ് ലൈഫിനെ പരാതി കൈമാറി. ഇവർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു. തുടർന്ന് തെന്മല പോലീസിൽ പരാതി നൽകി. പുനലൂരിലെ വനിതാ SIയുടെ നേതൃത്വത്തിൽ പോലീസ് ശനിയാഴ്ച വൈകിട്ട് വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു. മൊഴിയെ തുടർന്നാണ് പ്രധാന അധ്യാപകനെതിരെ പോസ്കോ നിയമപ്രകാരം കേസെടുത്തത്. ഇതോടെ ഒളിവിൽ പോയ അധ്യാപകൻ കായംകുളത്തെ ഒരു ലോഡ്ജിൽ വച്ച് കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഉടൻ ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പരുക്ക് ഗുരുതരമല്ല എന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചതിന് പ്രകാരം പ്രതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, ആശുപത്രി ചികിത്സയിലുള്ളത്. പോക്സോ കേസ് അന്വേഷിക്കുന്ന പുനലൂർ DYSP നേതൃത്വത്തിലുള്ള പോലീസാണ് ഇയാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂളിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്ന് ശിക്ഷണ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നും കുളത്തുപുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ചർച്ചയിൽ ചില അംഗങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തുപുഴ.